ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. വിശുദ്ധമത്തായുടെ സുവിശേഷം 7:8. For everyone who has receives, and everyone who searches finds, and for everyone who knocks, the door will be opened. Gospel of Saint Matthew, chapter 7, verse 8. സ്നേഹം നിറഞ്ഞവരെ, പ്രാർത്ഥനയുടെ ശക്തിയെപ്പറ്റി അറിയാത്തവർ ആരുമില്ല. ഈശോ വളരെ അസർട്ടീവായിട്ട്, വളരെ ഡയറക്റ്റായിട്ട് നമുക്ക് നൽകുന്ന മലയിലെ പ്രസംഗത്തിലെ ഒരു വചനഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം. പ്രാർത്ഥനയുടെ ശക്തിയെപ്പറ്റി ചോദിക്കുന്ന ഏവനും ലഭിക്കുമെന്നും, അന്വേഷിക്കുന്നവന് കണ്ടെത്തുന്നുവെന്നും, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു എന്ന് ഈശോ നമ്മുടെ മുന്നിൽ ഓർമ്മിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു ബന്ധത്തിൽ വളരാനായിട്ടുള്ള ആഗ്രഹവും പരിശ്രമവും ഉണ്ടാകട്ടെ. ആ ബന്ധത്തിൽ വളരുമ്പോഴാണ് ഈശോ തന്നെ ഒരു സ്നേഹിതന്റെ കാര്യം പറഞ്ഞ് പറയുന്നുണ്ട്, അവൻ കുഞ്ഞുങ്ങളുടെ കൂടെ കിടക്കുകയാണെങ്കിൽ തന്നെയും അവന്റെ ആവശ്യം പ്രമാണിച്ച് അവന് കൂട്ടുകാരനാണെന്ന പ്രതി അവൻ എഴുന്നേറ്റ് കടന്നു വന്ന് എന്തെങ്കിലും ചെയ്യാതിരിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഡിലേയിങ്, നമുക്ക് താമസമുണ്ടാകും, കാര്യങ്ങളുണ്ടാകാം. പക്ഷേ ഈശോ ആഗ്രഹിക്കുന്നത് എപ്പോഴും നമുക്ക് നൽകാൻ വേണ്ടി തന്നെയാണ്, നമുക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമ്മുടെ എല്ലാ ഇന്റൻഷൻസും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹാശീർവാദം സ്വീകരിക്കാം. ആമേൻ. ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിൽക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ചില സമയത്തൊക്കെ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ള ചിന്ത പല ആളുകളിലും ഉണ്ടാകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവം ആണ് നമുക്കുള്ളത് എന്ന് തിരിച്ചറിവോടുകൂടി ആഴമേറിയ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ആകട്ടെ ഇന്നത്തെ ചോദ്യവും ഇന്നത്തെ അന്വേഷണവും. കർത്താവ് സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് ഈ തിരുവചനത്തിന്റെ അനുഗ്രഹവും ആശീർവാദവും സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തന്റെ സംരക്ഷണവും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവ മക്കൾക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ